Hi, welcome to Malabar Box. Hi, in the Namla Vidandakan Ponga, prawns masala, adava chimney and rostana, Apamka the Yen and Dakuna Noka. Adiata, Namkuda, chimney, clean cheater, or a bath to take. In the Namukura pan editor, Adelake, half shittina, Velichana or Chutka. ഞാനിവിടെ ഏകദേശം ഒരു കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് അത് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു മുക്കാൽ കിലോ ചെമ്മീൻ ഉണ്ടാവും ഇനി നമുക്ക് എണ്ണ അത്യാവശ്യം ചൂടായി വരുന്നുണ്ട് നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ അതൊന്ന് ഇളക്കി കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു പത്ത് ചെറിയ പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട് സോ അത് ഒരു പച്ചമണം മാറി എന്ന് തോന്നുമ്പോൾ നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ഒരു 10-15 ചെറിയ ഉള്ളി അത്യാവശ്യം വലിയ ചെറിയ ഉള്ളിയാണ് അത് ചെറുതായിട്ട് അരിഞ്ഞതാണ് നമുക്കത് അതിലേക്കിട്ട് വഴറ്റിയെടുക്കാം ഇത് പെട്ടെന്ന് വഴഞ്ഞു കിട്ടാൻ വേണ്ടി ഞാനിപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി പച്ചമുളകും ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഓൾമോസ്റ്റ് ഒരു 4 മീഡിയം സൈസ് തക്കാളിയും ഒരു 3-4 പച്ചമുളകും അരിഞ്ഞ് വെച്ചത് ചേർത്തിട്ടുണ്ട് ഇതിപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് സോ ഒരു 3-4 ഞാൻ ചേർത്തിട്ടുള്ളൂ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഞാൻ നന്നായിട്ട് അടച്ച് വെച്ച് അത് പെട്ടെന്ന് വേവിച്ചെടുക്കണം തക്കാളി നന്നായിട്ട് വെന്ത് വരണം നമ്മുടെ തക്കാളി അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് കുറച്ച് കൂടെ ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം ടീസ്പൂണാണ് ഫിഷ് മസാലയാണ് ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്കൊരു 1/2 teaspoon മഞ്ഞൾപ്പൊടി ഒരു 1 teaspoon മല്ലിപ്പൊടി ഇനി ഒരു 2 teaspoon മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കും ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക
ഇതായി വരണം. ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് പോകണം. എന്നിട്ട് മസാല ഒന്ന് മസാല ഇപ്പോൾ ഓൾമോസ്റ്റ് കുക്കായി. ഞാൻ അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ്. ചെമ്മീൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെമ്മീൻ അടച്ച് വെക്കാതെ തന്നെ കുക്ക് ചെയ്തെടുക്കുക. കാരണം അടച്ച് വെച്ചാൽ ഒരുപാട് വെള്ളം വരും. സോ നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഇളക്കി അങ്ങനെ വേവിച്ചെടുക്കുക. ചെമ്മീൻ പിന്നെ വേകാൻ ഒരുപാട് ടൈമൊന്നും വേണ്ടല്ലോ. ഞാൻ കുറച്ചുകൂടെ ഉപ്പ് നേരത്തെ ഇത്തിരി ആഡ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി കുറച്ചുകൂടെ ഇട്ടാൽ മതി. ഒരുപാടിട്ട് ഇതാക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പും എരിവൊക്കെ നമുക്ക് ക്രമീകരിക്കാവുന്ന തന്നെയാണ്. എക്സാക്റ്റ് ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ തന്നെ കുറച്ചൊക്കെ ഒരു നീരൊക്കെ വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. സോ അതിൻ്റെ ഒരു വെള്ളം ഒക്കെ ഫുള്ള് വറ്റിച്ച് അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇതിൽ അത്യാവശ്യം ഒരു വെള്ളമൊക്കെ ഉണ്ട്. ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. കുറച്ചൊക്കെ ഒരു ഡ്രൈ വരുവത്തിൽ ആക്കിയെടുക്കണം. ഉപ്പും ഒക്കെ പാകത്തിന് ഉണ്ട്. ഓൾമോസ്റ്റ് സെറ്റാണ്. നമുക്കൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കേണ്ടതുണ്ട്. കുറച്ചും കൂടി ഒന്ന് കുക്കാവേണ്ടതായിട്ടുണ്ട്. സോ ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നല്ല ടേസ്റ്റുമാണ്. സോ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഒരുപാട് പേർക്ക് അറിയാവുന്ന ടൈപ്പ് ഓഫ് റെസിപ്പി തന്നെയായിരിക്കും. എന്നാലും അറിയാത്ത ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. അവർക്കൊക്കെ ഹെൽപ്ഫുൾ ആകുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റെസിപ്പി ഇട്ടത്. അതിൽ ഓൾമോസ്റ്റ് റെഡിയാണ്. ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. ഇനി ഞാൻ അതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. അത് ആ ഒരു പാനിൽ നിന്ന് ആ മസാലയൊക്കെ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവം. അതാണ് അതിൻ്റെ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി. സോ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രൗൺസ് മസാല അഥവാ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. Thanks for watching.